സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിനെ കുറിച്ചുള്ള വിവാദങ്ങൾക്കും ആരോഗ്യം കുറവില്ല. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് ശൈലജ ടീച്ചറുടെ തുടർച്ചയും ആരോഗ്യ വകുപ്പിന്റെ മികവുമാണ്. നിപ്പയും കോവിഡും തകർത്ത കേരളത്തെ കരകയറ്റാൻ ആദ്യ പിണറായി മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു. അതായിരുന്നു ആ പ്രതീക്ഷയുടെ കാതൽ. എന്നാൽ അത് സംഭവിച്ചില്ല. കെ കെ ശൈലജയടക്കം എല്ലാ മന്ത്രിമാരെയും മാറ്റി നിർത്തി. ദീണ ജോർജിനെ ആരോഗ്യവകുപ്പ് നൽകിയതോടെ ആ എതിർപ്പുകളെ ഇല്ലാതാക്കാൻ സാധിച്ചുവെങ്കിലും വിവാദങ്ങൾക്ക് പഞ്ഞമില്ല. പ്രതിപക്ഷത്തെക്കാളേറെ ഭരണപക്ഷത്ത് നിന്നാണ് പലപ്പോഴും വീണയ്ക്കെതിരെ വിമർശന ശരങ്ങളുണ്ടായത്. വീണ ജോർജിനെതിരെ പ്രധാനമായും ഉയരുന്ന ആരോപണങ്ങളിൽ ഒന്നാണ് മന്ത്രി വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്നത്. ആരോപണങ്ങളിൽ മന്ത്രി നിറഞ്ഞു നിന്നത് കായംകുളം MLA പ്രതിഭയുടെ പരാതിയോടെയാണ്. ഒരു മന്ത്രി എത്ര വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ലെന്ന യു പ്രതിഭ MLA പരാതി ഉന്നയിച്ചതോടെ അത് വീണ ജോർജിന് നേരെയുള്ള ഒളിയമ്പായിരുന്നു എന്നാണ് പല കോണിൽ നിന്നും വാദങ്ങൾ ഉയർന്നത്. എത്ര തവണ വിളിച്ചാലും മന്ത്രി ഫോൺ എടുക്കുന്നില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയല്ല വിളിക്കുന്നത്, മന്ത്രി അത് മനസ്സിലാക്കണം. തിരക്കുണ്ടാവുമെന്ന് കരുതി 100 വട്ടം ആലോചിച്ചിട്ടാണ് മന്ത്രിയെ വിളിക്കുന്നത്. നമ്മളാരും നമ്മുടെ വ്യക്തിപരമായ കാര്യം പറയാനല്ല വിളിക്കുന്നത്. എന്നാൽ ഞങ്ങളെയൊക്കെ വ്യക്തിപരമായ കാര്യം പറയാൻ നിരവധി പേർ വിളിക്കാറുണ്ട്. മറ്റു മന്ത്രിമാർ തിരിച്ച് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമെന്നുമായിരുന്നു പ്രതിഭ MLA പറഞ്ഞത്. മന്ത്രി വി ശിവൻകുട്ടിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു പ്രതിഭ MLA പരാമർശം. എന്നാൽ ഏത് മന്ത്രിയാണ് ഇത്തരത്തിൽ ഫോൺ എടുക്കാത്തത് എന്ന് മന്ത്രിയുടെ പേരെടുത്ത് പറയാത്തത് കൊണ്ട് തന്നെ അത് ആരെക്കുറിച്ചാണ് എന്ന് വ്യക്തമായിരുന്നില്ല. ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം MLAക്കെതിരെ പലരും രംഗത്തെത്തി. തുടർന്ന് വിവാദങ്ങളിൽ കൂടുതലൊന്നും പറയാതെ MLA മൗനം പാലിക്കുകയും തുടർന്നു. ഇപ്പോൾ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വീണ ജോർജ് MLAമാരുമായി കൂടി ആലോചിക്കുന്നില്ലെന്നും വിളിച്ചാൽ ഫോൺ എടുക്കാറില്ലെന്നുമാണ് ചിറ്റയം കുറ്റപ്പെടുത്തുന്നത്. യു പ്രതിഭ MLAയുടെ പരാതിയുടെ സമാനമായ പരാതിയാണ് ചിറ്റയം ഗോപകുമാറും ഉന്നയിക്കുന്നത്. എന്നാൽ ചിറ്റയം ഗോപകുമാർ MLA മന്ത്രിയുടെ പേരെടുത്തുകൊണ്ട് തന്നെയായിരുന്നു രംഗത്തെത്തിയത്. സംസ്ഥാന സർക്കാരിൻ്റെ 1ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ കേരളം എന്ന പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ചിറ്റയം ഗോപകുമാറിൻ്റെ അസാന്നിധ്യം വാർത്തയായിരുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷനായി ചിറ്റയത്തെയാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ താൻ അധ്യക്ഷത വഹിക്കേണ്ട പരിപാടിയെക്കുറിച്ച് അറിയിപ്പ് കിട്ടിയത് തലേന്ന് രാത്രി മാത്രമാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ വ്യക്തമാക്കി. UDF സർക്കാരിൻ്റെ കാലത്ത് പോലും ഇത്രയും അവഗണന ഉണ്ടായിട്ടില്ല. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വിളിച്ചാലും മന്ത്രി ഫോൺ എടുക്കാറില്ല, തിരിച്ചു വിളിക്കാറുമില്ല. ഒരുപാട് തവണയായി ഇതേ അനുഭവമാണ്. അതിനാൽ ഞാൻ ഇപ്പോൾ മന്ത്രിയെ വിളിക്കാറില്ല. സർക്കാർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാണ് 1ാം വാർഷികാഘോഷം. ആഘോഷം ഭംഗിയായി നടത്തുന്നതിന് MLAമാരുമായി കൂടിയാലോചന നടത്തേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം മന്ത്രി നിർവഹിച്ചില്ല എന്നും ചിറ്റയം പറഞ്ഞു.